അങ്ങനെ നമ്മളുടെ രുചികരമായ അയലക്കറി തയ്യാറായി. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു അയലക്കറിയാണ് ഇത്. ചെയ്തിട്ടില്ലാത്തവര്, ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവര് ഇതൊന്ന് ചെയ്തു നോക്കണം. ഇനി ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അയലക്കറി ഉണ്ടാക്കാം. അതിനായി ഇവിടെ ഇത്രയും അയില എടുത്തിട്ടുണ്ട്, ഒരു 5 അയിലയുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇന്നത്തെ മീൻകറിക്ക് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 7 ചുവന്നുള്ളി, ഒരു ഇത്രയും വലിപ്പത്തില് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തില് ഉള്ള വാളൻ പുളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എരിവ് കൂടുതലുള്ള പച്ചമുളകാണ്. ഇതിന് ഇവിടെയൊക്കെ ഉണ്ടമുളക് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനിത്തിരി എരിവ് കൂടുതലുണ്ട്. അപ്പൊ അത് ഇത്രയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി വെച്ച ഉള്ളി ഇടാം. ഇനി ഇതിലെ ഇഞ്ചി ചതച്ചത് ചേർക്കാം. നമ്മൾ സാധാരണ പച്ചമുളക് എടുക്കുന്നെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് ഈ ഉള്ളി വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആ പച്ചമുളക് നെടുകെ ഒന്ന് മുറിച്ച് ഇതിന്റെ കൂട്ടത്തിലിട്ട് വഴറ്റാം. ഇവിടെ ഞാൻ എടുത്തത് ഉണ്ടമുളക് ആയതുകൊണ്ട് അത് ഇതിന്റെ കൂട്ടത്തിലിട്ട് വഴറ്റുന്നില്ല. അത് അവസാനം വല്ലാതെ കറിയിലേക്ക് നേരിട്ട് മുറിച്ചിടുന്നേ ഉള്ളൂ. ഈ ഉള്ളി ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്, ഒരുപാടങ്ങ് മൂക്കണ്ട. അപ്പോൾ ഇത് നമ്മുടെ പാകത്തിന് ഇത് വഴന്നിട്ടുണ്ട്. സ്റ്റൗവിന്റെ ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ പൊടികൾ ചേർക്കാം. അതിനകത്ത് ഒരു 3 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പൊടിയൊക്കെ പൊടി നമ്മളിട്ട മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി. ഇനി ഇതില് വാളം പുളി പിഴിഞ്ഞത് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചത് ചേർക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങയുള്ളൂ. 250 ml കപ്പില് 1/2 കപ്പ് തേങ്ങ, ഒരു പിടി തേങ്ങയുള്ളൂ. നല്ല പേസ്റ്റ് പോലെ അരച്ച് ഇതില് ചേർത്തു. ഇനി ഇതൊന്ന് തിളക്കണം.
ഇനി നമ്മൾ എടുത്ത ആ മുളക് ഇതിൽ ഒന്ന് മുറി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇടാം. കഴുകി വൃത്തിയാക്കിയ അയല ഇതിലേക്ക് ഇടാം. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചു നേരം അടച്ചു വെക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടാ മതി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കി. എന്നിട്ട് ആ ചെറിയ തീയിൽ ഇതിരുന്ന് വെന്ത് ഈ ചാറൊക്കെ നന്നായിട്ട് കുറുകി. ഇനി ഇതിനാ തിരി ചട്ടിയിൽ ഇരുന്ന് തന്നെ കുറച്ചൊന്ന് കുറുകും. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം. ഇപ്പൊ ഞാൻ ആദ്യം ഇട്ടുപ്പ് നല്ല പാകത്തിനായിരുന്നു, അതുകൊണ്ട് പിന്നീട് ഞാൻ ഉപ്പിട്ടില്ല. ഉപ്പിന്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇങ്ങനെ നമ്മളുടെ രുചികരമായ തേങ്ങ അരച്ച അയലക്കറി തയ്യാറായി. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.